റോമൻ റെയ്ൻസ് വേഴ്സസ് കോഡി റോഡ്സ് ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മാച്ചിന്റെ സ്റ്റോറി ലൈൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. അതായത് റസൽമിനിയ മാച്ചിന്റെ, അതുകൂടാതെ WWE എലിമിനേഷൻ ചേംബറിൽ ഒരു വലിയ മാച്ച് കൺഫേം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതൊരു വുമൺസ് മാച്ചാണ്. ആ മാച്ച് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം. അതിനോടൊപ്പം അലക്സ ബ്ലസ്സിന് എന്ത് പറ്റി, എന്തുകൊണ്ടാണ് അലക്സ ബ്ലസ് വരാത്തത് എന്നും പറയാം. ഇതിൽ ഫസ്റ്റ് അലക്സ ബ്ലസ്സിനെ പറ്റി നോക്കാം. അലക്സ ബ്ലസ് അവസാനമായി മത്സരിച്ചത് ബിയാങ്ക ബെല്ലറിന്റെ കൂടെ റോയൽ റംബിളിന്റെ റോ വുമൺസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയാണ്. പിന്നീട് റോ പീസോഡിലോ WWE ലൈവ് ഇവന്റിലോ അലക്സ ബ്ലസ് വന്നിട്ടില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അലക്സ ബ്ലസ്സിന് കുറച്ച് നാളത്തേക്ക് WWE ലീവ് കൊടുത്തേക്കാണ്. അതായത് അലക്സ ബ്ലസ് ഇനി വരാൻ പോകുന്ന എലിമിനേഷൻ ചേംബർ, പിന്നീട് നടക്കുന്ന റോ എപ്പിസോഡ് ഒന്നിനും തന്നെ വരാൻ ചാൻസ് ഇല്ല. അലക്സ ബ്ലസ് ഡയറക്റ്റായിട്ട് ഇനി റസൽമേനിയയിലാണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്നും, അങ്ങനെ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ബ്രേ വൈറ്റിൻ്റെ കൂടെ സ്റ്റോറി ലൈനിൽ ആഡാവാനാണ് ചാൻസ് കൂടുതൽ. അതായത് നമ്മൾ മുൻപ് ഫീൻഡിൻ്റെ കൂടെ കണ്ടതുപോലെ അലക്സ ബ്ലസ് ബ്രേ വൈറ്റിൻ്റെ കൂടെ പോകാനാണ് ചാൻസ്. ഈ ഒരു പ്ലാനാണ് റസൽമേനിയയിൽ അലക്സ ബ്ലസ്സിനെ വെച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് അലക്സ ബ്ലസ് കുറച്ച് നാളത്തേക്ക് WWE വരില്ല. അലക്സ ബ്ലസ്സിന് WWE ലീവ് കൊടുത്തേക്കാണ്. അലക്സ ബ്ലസ്സിനെ പറ്റി പലരും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ടും ഈ അപ്ഡേറ്റ് പറഞ്ഞത്. ഇനി എലിമിനേഷൻ ചേംബറിൽ WWE ചെയ്യാൻ പോകുന്ന വലിയ മാച്ച് എന്താണ് എന്ന് നോക്കാം. അത് ഒരു വുമൺസിൻ്റെ മാച്ചാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ മാച്ച് മറ്റൊന്നുമല്ല, നിങ്ങൾ ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ കണ്ടതാണ്. ബെക്കി ലഞ്ചിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീറ്റ വരുന്നതായിട്ടും, പിന്നീട് ബെക്കി ലഞ്ച് ആ മാച്ചിൽ ബെയിലിയെ തോൽപ്പിക്കുന്നതായിട്ടെല്ലാം. അപ്പോൾ ഇതേ സ്റ്റോറി ലൈൻ കണ്ടിന്യൂ ചെയ്ത് എലിമിനേഷൻ ചേംബറിൽ ഒരു 6 വുമൺ ടാഗ് ടീം മാച്ചാണ് WWE പ്ലാൻ ചെയ്യുന്നത്. ആ മാച്ചിൽ സർപ്രൈസ് ആയിട്ട് ബെക്കി ലഞ്ച് ആൻഡ് ലീറ്റ ഇവരുടെ ടീമിൽ ട്രിഷ് സ്ട്രാറ്റസ് ആഡാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അഥവാ ഈ മാച്ച് നടക്കുകയാണെങ്കിൽ തന്നെ എതിരാളിയായിട്ട് ഡാമേജ് കൺട്രോൾ ടീമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ച് നടക്കാനാണ് ചാൻസ് വളരെയധികം കൂടുതൽ. ഇനി റോമൻ കോഡി റോഡ്സ് ഇവരുടെ സ്റ്റോറി ലൈൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. റസൽമേനിയയിൽ ഇവർക്കാണ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ പോകുന്നത്. WWE ഇത് ഒഫീഷ്യലായി കൺഫേം എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുവരേക്കും ഇവരുടെ ഫേവ്ഡ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഉള്ള സെഗ്മെൻറ്റ് ഒന്നും തന്നെ WWE ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് ഈ വരാൻ പോകുന്ന എലിമിനേഷൻ ചേംബറിൽ ഈ ഒരു സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യും എന്നാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എലിമിനേഷൻ ചേംബറിൽ സാമി സൈൻ്റെ കൂടെ മാച്ച് നടക്കുന്നുണ്ട്. ഈ മാച്ചിൽ എങ്ങനെ പോയാലും റോമൻ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആകാൻ പോകുന്നത്. ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം കോഡി റോഡ്സ് വന്ന് ഇവർ തമ്മിൽ ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ രണ്ടുപേരും അറ്റാക്ക് ചെയ്യുന്നതായിട്ടോ ഒരു സെഗ്മെൻറ്റ് WWE കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഇതോടുകൂടിയാണ് ഇവരുടെ സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.